ഹലോ ഐസിയ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ അട്ടിപ്പൊളി ചിക്കൻ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ബ്രെഡ് തയ്യാറാക്കാൻ ഒരു കപ്പ് നേരിയ ചൂടുള്ള പാലിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ് മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തൊന്ന് പ്രൂഫ് ചെയ്യാൻ വെക്കാം. 2 കപ്പ് മാവ് ഒരു ബൗളിലെടുക്കുക. സ്വല്പം മെൽറ്റഡ് ബട്ടർ അഥവാ എണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി 1 ടേബിൾ സ്പൂൺ ഓപ്ഷണലാണെങ്കിൽ വേണമെങ്കിൽ മതി ചേർത്ത് കൊടുക്കുക. നമ്മുടെ പ്രൂഫായ ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ ഉണ്ടല്ലോ, അതായത് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് കുഴയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായി ഇത് കുഴച്ച് നമുക്കൊരു ക്ലിംഗ് റാപ്പോ ഒരു നല്ല അടപ്പോ ഇട്ട് നന്നായി കവർ ചെയ്ത് 1 hourന് പ്രൂഫ് ആവാൻ വെക്കാം. ഈ സമയം കൊണ്ട് ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി നന്നായി ചോപ്പ് ചെയ്ത്, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഒരു സവോള, പിന്നെ ഒരു 4 വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കിത് സോട്ടേ ചെയ്ത് എടുക്കണം. എന്നിട്ട് അതായത് വഴറ്റിയെടുക്കണം. എന്നിട്ടിതിലേക്ക് സ്വല്പം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ 1 കപ്പ് ഞാൻ ചിക്കൻ വേവിച്ച വെള്ളം, ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക 1 കപ്പ് തന്നെ. എന്നിട്ടിത് നന്നായി ഒന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 250 ഗ്രാം നമുക്കിതിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ സ്വല്പം ഉപ്പും പെപ്പറും മാത്രമായിട്ട് വേവിച്ചതാണ് ഈ ചിക്കൻ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുക. കണ്ടോ, അത് തിക്കാവാൻ തുടങ്ങി. ഈ ഒരു സ്റ്റേജ് വരുമ്പം, നന്നായി ഒന്ന് തിക്കായി വരുമ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 2.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരുപാടങ്ങ് കട്ടിയാക്കരുത്, കുറച്ചിതാ ഈ ഒരു പരുവം ഇരിക്കുമ്പോൾ ലൂസാക്കണേ, അല്ലെങ്കിൽ അത് ഇരുന്ന് കട്ടിയാവും. അപ്പോൾ ഈ ഒരു പരുവത്തി ഓഫാക്കാം നമുക്ക്. ഇത് ഈ സമയം കൊണ്ട് നമ്മുടെ ബ്രെഡിൻ്റെ മാവ് പ്രൂഫായി. 1 മണിക്കൂർ മതി പ്രൂഫ് ആവാൻ. ഇത് അത്രയ്ക്ക് പ്രൂഫായ മതി ഈ ഒരു മാവ്. എന്നിട്ട് ഇതിൻ്റെ എയർ പഞ്ച് ഔട്ട് ചെയ്ത് ഒന്ന് കുഴച്ചെടുത്ത് നമുക്കൊരു റോളിംഗ് ബോർഡിലേക്ക് എടുത്ത് സ്വല്പം മാവ് ഡസ്റ്റ് ചെയ്ത് ഈ ഡോ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം നമ്മുടെ എളുപ്പത്തിന്. അപ്പോൾ ഈ സമയം കൊണ്ട് ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക 180 ഡിഗ്രിക്ക്. സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ കേക്ക് തയ്യാറാക്കുന്ന രീതിയിൽ പാൻ സെറ്റാക്കി വെക്കുക. ഇപ്പം നമുക്കിത് നന്നായി നീളഞ്ഞ് പരത്തിയെടുക്കണം. റെക്റ്റാങ്കിൾ ഷേപ്പിൽ, ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുത്ത് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് ഇതിൻ്റെ നടുക്ക് നീളനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഈ ഫില്ലിങ്ങും ഇതിലിനി നമ്മൾ കുറച്ച് ഷ്രെഡഡ് ചീസും ഇടുക. ഷ്രെഡഡ് ചീസ് അഗെയിൻ ഓപ്ഷനലാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. എന്തായാലും ഈ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ടെക്സ്ചറും അതുപോലെ ഒരു കുറച്ചൊക്കെ പഫ് പോലെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ ചീസോടെ ചേർത്ത് കൊടുത്ത് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ മടക്കുക. അപ്പോൾ ഇത് മടക്കിയ ശേഷം, ഒരു മടക്കും കൂടെ മടക്കിയ ശേഷം ഇത് നമ്മളെടുത്ത് 5 ഡിവൈഡ് ചെയ്യുക. ഏകദേശം ഈക്വലായിട്ട് ഒരു 5 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കിതിൽ ടോട്ടലി 10 ചിക്കൻ ബ്രെഡ് കിട്ടുമേ. ഇത് കാണാൻ പഫ് പോലെ ഇരിക്കും കേട്ടോ. ഏകദേശം കുറച്ചൊക്കെ ടെക്സ്ചർ അങ്ങനെയാണ് ഫ്ലേക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ 5 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഈ സമയം കൊണ്ട് ഒരു ട്രേയും കൂടെ, വലിയൊരു ട്രേ, ബേക്കിംഗ് പേപ്പറൊന്നും വേണ്ട, സ്വല്പം ഓയിൽ തൂത്ത് നമുക്ക് റെഡിയാക്കി വെക്കണം. ഓയിലും ബട്ടർ ഓയിലും ഓക്കെയാണ്, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇപ്പോൾ ദാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഈ പോർഷൻസ് വെച്ച് കൊടുക്കുക. അപ്പം ബാക്കി ഒരു നമ്മൾ ഡിവൈഡ് ചെയ്ത മാവുണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ ചേർത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ട്രേയിൽ വെക്കുക. എന്നിട്ട് കത്തിയോണ്ട് ഇതുപോലെ ഒരു 3 ലൈൻ ഇട്ട് കൊടുക്കുക എല്ലാത്തിലും. പിന്നെ ഇതിൻ്റെ മേളിൽ എഗ് വാഷ് ചെയ്യുക, അതായത് അടിച്ച മുട്ട ഒന്ന് തേച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റായ ഓവണിൽ ടോപ്പ് റാക്കി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് നിങ്ങളുടെ ഓവൻ്റെ ഹീറ്റ് അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ അതവിടെ ബേക്കായി കണ്ടോ, നമ്മുടെ അടിപൊളി ചിക്കൻ ബ്രെഡ് ഇവിടെ തയ്യാറായി. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട എന്ത് അമ്മയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.